ഫാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് സൂപ്രണ്ടായ ബിൻസിസ്റ്റാണ് ആ ഗിഫ്റ്റ് തന്നത്. ഞാനിവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെടിയോടുള്ള താല്പര്യം കൊണ്ട് എനിക്ക് സിസ്റ്റർ രണ്ട് നല്ല വിലയുള്ള രണ്ട് ചെടികൾ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന് ഈ പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നാണ്. ഇതിൻ്റെ പേര് വരാൻ കാര്യം നമ്മൾ ലിപ്സ്റ്റിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരികയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ആദ്യ ഒരു ഭാഗമായിരിക്കും, അതിന് ശേഷമാണ് ഈ ഒരു റെഡ് കളറുള്ള ഫ്ലവർ വിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിയുടെ ഇതിൻ്റെ ഈ അഗ്രഭാഗത്തായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിത് കിട്ടിയപ്പോൾ ഞാനിത് പോട്ട് ചെയ്തിരിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടാണ്. പിന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ ഒരു പോട്ടിംഗ് മിക്സ് ഒക്കെ ഇടാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് കിട്ടിയതായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് നമ്മുടെ ഓർക്കിഡിൻ്റെ കെയറിങ് പോലെ അധികം വെയിലൊന്നും വേണ്ട. രാവിലെ ഒരു 11 മണി വരെയുള്ള ഒരു വെയിൽ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ. പിന്നെ ഓവർ വാട്ടറിങ് ഇതിന് പാടില്ല. പിന്നെ രണ്ടാമത്തെ ചെടി കാണിച്ചു തരാം. പിന്നെ ഈ ചെടി നമുക്ക് നേഴ്സറികളിൽ പല കളറിൽ ലഭിക്കും. ഓറഞ്ച് കളറും വെള്ളക്കളറും ഒക്കെയുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ നിങ്ങളെ രണ്ടാമത്തെ ആ ചെടിയും കൂടെ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ചെടി. ഇതിൻ്റെ പേര് ബിഗോണിയ എന്നാണ്. ഇതിനൊരു ചെറിയ ഫ്ലവർ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലീഫാണ്. ഇതിൻ്റെ ഈ ഭംഗി നല്ല രസമല്ലേ ഈ ഒരു ലീഫ് കാണാനായിട്ട്. ഇതിൻ്റെ പല വെറൈറ്റി കളറിലുള്ളതെല്ലാം നമുക്ക് നേഴ്സറിയിൽ ലഭിക്കും. അപ്പോൾ ഈ രണ്ട് നല്ല വിലയുള്ള ചെടികൾ തന്ന ബിൻസിസ്റ്റുണ്ട്. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.